ദാസൻ നമ്മെ കാണിച്ചത്. ദൈവം ഏൽപ്പിച്ചതായുള്ള താലന്റ് വിശ്വസ്തയോടുകൂടി ഞാൻ വ്യാപാരം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാകുന്നു. നമ്മുടെ ജീവിതം എന്താകുന്നു, നമ്മുടെ പ്രവൃത്തികൾ എന്താകുന്നു, നാം ദൈവത്തെ ആരാധിക്കുന്നതിൽ എന്താകുന്നു, നാം കൊടുക്കുന്നതിൽ എന്താകുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നതിൽ എന്താകുന്നു, നാം ദൈവത്തിൽ അനുഗമിക്കുന്നത് എപ്രകാരമാകുന്നു എന്ന് താൻ നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ പക്കൽ ഏൽപ്പിച്ചതായുള്ള ആ താലന്റ് ദൈവം എടുത്ത് പത്തുരാത്തലുള്ളവന് കൊടുക്കാതെ വണ്ണം, നമ്മിലുള്ള വെളിച്ചം ഇരുളായി പോകാതെ വണ്ണം, നമ്മിലുള്ള വെളിച്ചം അന്ധകാരമായി മാറാതെ വണ്ണം, ദുഷ്ടദാസനെ എന്നുള്ള വിളി കേൾക്കാതെ വണ്ണം, നിത്യമായുള്ള നരകത്തിലേക്ക് നമ്മുടെ ആത്മാവ് പ്രവേശിക്കാതെ വണ്ണം നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ വായിച്ചു കേട്ടതാകിയാൽ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ദൈവത്തിന്റെ ദാസൻ നമ്മെ കേൾപ്പിച്ചതെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിൽ പത്ത് റാത്തൽ നേടിയവനെ പോലെ നീ പത്ത് പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ദാസൻ അവസാനം നമ്മെ ഓർമ്മിപ്പിച്ചത്. ഞാൻ അവന്റെ വരവിങ്കൽ മുൻനിരയിൽ കാണും. നിങ്ങൾ എത്ര പേർ ആ മുൻനിരയിൽ കാണും, എത്ര പേർ ആ രാജ്യത്തിലേക്ക് വരും, എത്ര പേർ വലിയ പ്രതിഫലത്തോടുകൂടി വരും? അതോ നിങ്ങളിലുള്ള റാത്തൽ എടുത്ത് പത്ത് റാത്തലുള്ളവനെ ഏൽപ്പിക്കേണ്ടതായുള്ള അവസ്ഥ വരുമോ എന്ന് കണ്ണുനീരോടുകൂടി ദേഷ്യത്തോടുകൂടി നമ്മോട് പറഞ്ഞതായുള്ള വാക്കുകളെ നാം ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണം. ഇത് ദൈവത്തിന്റെ ആലയമാകുന്നു, ഇത് ദൈവത്തിന്റെ വാക്കാകുന്നു. മനുഷ്യന്റെ വാക്കുകളെല്ലാം മാറിപ്പോകും, മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയുമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറുന്നതല്ല. ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ശബ്ദം ഒരിക്കലും മാറുന്നതല്ല. ദൈവത്തിന്റെ വാക്ക് അതേപോലെ നീ സൂക്ഷിച്ചാൽ ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ദൈവത്തിന്റെ വാക്കുകൾ അതേപോലെ സൂക്ഷിച്ചാൽ പത്ത് പട്ടണത്തിന് നമ്മെ അധിപനാക്കി തീർക്കും. ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തോടുകൂടെ വാഴുവാൻ, ലോകത്തെ വിധിക്കുവാൻ, ദൂതന്മാരെ വിധിക്കുവാൻ, നമ്മെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ നാം മനുഷ്യർക്കല്ല ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം എന്നുള്ളതാണ് സർവശക്തനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കണം. നീ കേൾക്കുന്നത് എന്ത് എന്ന് നീ സൂക്ഷിച്ചു കൊള്ളു. ഒരു മുന്നറിയിപ്പിന്റെ വചനമാണ് ദൈവം നൽകുന്നത്. ഇപ്പോൾ നീ സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരികയില്ല. ഇപ്പോൾ ദൈവത്തെ അനുസരിച്ചാൽ നിന്റെ താലന്ത് നഷ്ടപ്പെട്ടു പോകുകയില്ല. ദൈവം വിളിച്ചിരിക്കുന്നത് നാം ദൈവത്തിന്റെ രാജ്യത്തെ ദൈവത്തോടുകൂടെ വാഴേണ്ടതിന് വേണ്ടിയിട്ടാകുന്നു. ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ഈ ആലയത്തിൽ വരുന്നവർക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ ഒരു തട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തട്ട് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ദാസനോടുകൂടെ നാം എത്തപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ചുറ്റിലും ഇരിക്കുന്നതായുള്ള മൂപ്പന്മാരെ പോലെ നാം ഓരോരുത്തരും ഇരിക്കണമെങ്കിൽ ഈ താലന്ത് നാം വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്യണം. ഈ ദൈവത്തെ നാം ആരാധിക്കണം. അപ്രകാരം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കേൾപ്പിച്ചതായുള്ള വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരാം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, അതിനർത്ഥം അവൻ കേട്ടത് അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി തീരുവാനുള്ള കാരണം അവൻ കേട്ടത് അവന്റെ ഹൃദയത്തിൽ കൈക്കൊണ്ടു എന്നുള്ളതാണ്. നാം പലരും കേൾക്കുന്നുണ്ട്, പക്ഷേ അത് ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല, അതിനൊത്തവണ്ണം നാം പ്രവർത്തിക്കുന്നില്ല. കാരണം നാം ഈ ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ പുറത്തു കളയുന്നവരാണ്. എന്നാൽ യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി, അവൻ ദൈവത്തെ ആരാധിക്കുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്തിയില്ല. കാരണം
അവനോട് പറഞ്ഞതായില്ല, അവനെ ഉപദേശിച്ചതായില്ല, അവനോട് ചെയ്തതായില്ല, അവനോട് പറഞ്ഞതായില്ല. എല്ലാ കാര്യങ്ങളും അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവൻ കേട്ടത് അധികം ശ്രദ്ധയോടുകൂടി കരുതിയതായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇവിടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് അനവധി കുറവുകൾ വന്നുപോയിട്ടുണ്ട്. ആകേണ്ടതുപോലെ നാം ആയിത്തീർന്നിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ആരാധിച്ചിട്ടില്ല. തകർന്നു മുറിഞ്ഞുമിരിക്കുന്ന ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വന്നിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ അനവധി അനവധി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വയ്യായിക വന്നാൽ നാം ദൈവത്തെ തള്ളിപ്പറയുന്നവരും ദൈവത്തെ ആരാധിക്കാത്തവരുമാകുന്നു. എന്നാൽ യോഹന്നാൻ അങ്ങനെയല്ല, ദൈവത്തിന്റെ ദാസൻ അങ്ങനെയായിരുന്നില്ല, കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായിരുന്നു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് അനുഗ്രഹം ലഭിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് വിടുതൽ ലഭിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് നിത്യരാജ്യം ലഭിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തോടുകൂടെ വാഴുവാനായിട്ട് ഒരുക്കുന്നത്. ഇവിടെ നാം കഴിഞ്ഞ ആഴ്ചയിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 4 മുദ്രകളെ കുറിച്ച് നാം കേട്ടു കഴിഞ്ഞു. എന്നാൽ 5-ാമത്തെ മുദ്രയിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുമായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. ഹല്ലേലൂയ. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഇവിടെ നാം വായിച്ചു കേട്ടത് ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കിൽ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 5-ാമത്തെ മുദ്ര ദൈവം പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ കണ്ടതായിട്ടുള്ള കാഴ്ച എന്താകുന്നു? ദൈവവചന നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. ദൈവവചന നിമിത്തം നീ നിന്ദിക്കപ്പെടുന്നവനാണോ? നിന്റെ ആത്മാവ് ദൈവത്തിന്റെ യാഗപീഠത്തിൻ കീഴിലുണ്ട്. ദൈവവചന നിമിത്തം നീ ഉപദ്രവിക്കപ്പെടുന്നവനാണോ? ദൈവത്തിന്റെ രാജ്യത്തിൽ നിനക്ക് അവകാശമുണ്ട്. ദൈവത്തിന്റെ നാമം നിമിത്തം നീ കഷ്ടത അനുഭവിക്കുന്നതായുള്ള വ്യക്തിയാണോ? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്റെ ആത്മാവ് അവിടെ കാണുക തന്നെ ചെയ്യും. നിന്റെ സാക്ഷ്യം നിമിത്തം നീ ഉപദ്രവിക്കപ്പെടുന്നവനാണോ? നിന്റെ ആത്മാവ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ കാണും. ഇവിടെ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ കണ്ടതായുള്ള കാഴ്ച ദൈവവചന നിമിത്തം തങ്ങളുടെ സാക്ഷ്യം നിമിത്തം അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴിൽ യോഹന്നാൻ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയാ. ദൈവം നമ്മെ കഷ്ടതയിൽ കൂടി നടത്തുന്നത്, തീച്ചുളയിൽ കൂടി നടത്തുന്നത്, വേദനയിൽ കൂടി നടത്തുന്നത്, പ്രതികൂലങ്ങളിൽ കൂടി നടത്തുന്നത് നാം ആരും നശിച്ചു പോകുവാനല്ല, നാം ആരും പിന്മാറി പോകുവാനല്ല, നാം ആരും നിത്യമായുള്ള നാശത്തിലേക്ക് പോകുവാനല്ല. അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യഹോവയുടെ യാഗപീഠത്തിന്റെ കീഴിൽ കാണുവാൻ വേണ്ടിയിട്ടാകുന്നു. ദൈവത്തിന്റെ ദാസൻ ദൈവവചനവും ദൈവം നൽകിയതായുള്ള സാക്ഷ്യം നിമിത്തമാണ് അനവധി കഷ്ടങ്ങളിൽ കൂടി കടക്കേണ്ടതായിട്ട് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അനവധി കഷ്ടങ്ങളിൽ കൂടി നാം ദൈവരാജ്യം അവകാശമാക്കണം. നാം എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചാൽ പോരാ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ കീഴിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നാം കാണപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ദാസനെ പോലെ ദൈവവചന നിമിത്തവും ദൈവം നൽകിയതായുള്ള സാക്ഷ്യം നിമിത്തവും അറുക്കപ്പെട്ടവരായി തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ പോരാ, വലിയ പ്രതിഫലത്തോടുകൂടെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പ് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ഇവൻ
എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, ഇവൻ എന്റെ ദാസൻ എന്നുള്ള വിളി കേൾക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമനിമിത്തം സകല ജാതികളും അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും നിങ്ങളെ കൊല്ലുകയും ചെയ്യും. നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, പകയ്ക്കുകയും ചെയ്യും. എന്നാൽ 13 വരെ വായിക്കാം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഈ ആലയത്തിൽ അപ്രകാരം തെറ്റിക്കുന്നതായുള്ള അനവധി പേരുണ്ട്. അവർ കള്ളപ്രവാചകന്മാരാകുന്നു, അവർ ഈ ആലയത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നവരാകുന്നു, അവർ നിങ്ങളെ തെറ്റിക്കുന്നവരാകുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ആദ്യം വായിച്ചതായിട്ടുള്ള വാക്യം 9-ാമത്തെ വാക്യം, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഹല്ലേലൂയ. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാകുന്നു? ഇവിടെ യോഹന്നാൻ കണ്ടതായിട്ടുള്ള ആ യാഗപീഠത്തിന് കീഴിൽ എന്റെയും നിങ്ങളുടെയും ആത്മാവ് അവിടെ കാണപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉപദ്രവങ്ങൾ ഏറ്റവർക്കാണ് അവിടെ സ്ഥാനമുള്ളത്, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവർക്കാണ് അവിടെ സ്ഥാനമുള്ളത്. അപ്രകാരമുള്ളവരെയാണ് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസന്. അപ്രകാരം എല്ലാവരും പകച്ചു, എല്ലാവരും ഉപദ്രവിച്ചു. സാക്ഷി നിമിത്തം, ദൈവവചന നിമിത്തം എല്ലാവരും പകച്ചു. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോയി, അനേകരുടെ ആത്മാവ് നഷ്ടപ്പെട്ടുപോയി. എന്നാൽ ദൈവത്തിന്റെ ദാസൻ ദൈവത്തെ മുറുകെ പിടിച്ചു, ദൈവത്തിന്റെ സ്നേഹം കുറഞ്ഞു പോയില്ല, പ്രതികൂലങ്ങളിൽ ദൈവത്തെ കൈവിട്ടില്ല. യോഹന്നാനെ പോലെ പത്മോസ് എന്ന ദ്വീപിലായിരുന്നിട്ടും ദൈവത്തിന്റെ ദാസൻ ദൈവത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ആ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ ദൈവത്തിന്റെ ദാസന്റെ ആത്മാവും അവിടെ ഉണ്ട്. താഴത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അനവധി ഉപദ്രവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം, അനവധി തീച്ചുവളയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. പലരും 2 വർഷം സഹിച്ചു, പിന്നെ മാറിപ്പോയി. 3 വർഷം സഹിച്ചു, മാറിപ്പോയി. 10 വർഷം സഹിച്ചു, മാറിപ്പോയി. ദൈവത്തിന്റെ ദാസൻ 50 വർഷം സഹിച്ചു, ദൈവം വിളിക്കുന്നത് വരെ സഹിച്ചു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ ദാസൻ രക്ഷ പ്രാപിപ്പാനിടയായി തീർന്നു. നമ്മെ ദൈവം വിളിച്ചത് ഒരു ദിവസം അവന്റെ പിന്നാലെ പോകുവാനല്ല, 1 വർഷം അവന്റെ പിന്നാലെ പോകുവാനല്ല, നമ്മുടെ മരണം വരെയും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തത ആയിരിക്കുന്നവർക്ക് മാത്രമേ ജീവകിരീടം ലഭിക്കുകയുള്ളൂ. ഇവിടെ വായിച്ചത് ആ വാക്യത്തിലേക്ക് കടന്നു വരാം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരവസാനമുണ്ട്. ഈ കഷ്ടതയ്ക്കും ഈ കണ്ണുനീരിനും ഒരവസാനമുണ്ട്. ഈ വേദനയ്ക്കും ഈ ദുഃഖത്തിനുമെല്ലാം ഒരവസാനമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. നാം നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല,
ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാകുന്നു. ദൈവത്തിന്റെ ദാസൻ എന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. നമ്മെയും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് നിൽക്കണം എന്നുള്ളതാകുന്നു. അതുകൊണ്ടാണ് മുൻപിൽ പറഞ്ഞത്, മനുഷ്യനിൽ നാം ആശ്രയം വെക്കരുത്. ഇവിടെ വായിക്കുന്നത് അവസാന വാക്യം ഒന്നുകൂടി വായിക്കാം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനമുണ്ടാകും. ഈ ആലയത്തെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നത്, ഈ ആലയത്തിൽ ഈ ആലയം മുഖേന ലോകം മുഴുവനും ജീവനുള്ള ദൈവത്തെ അറിയുവാനിടയായി തീരും. ഹല്ലേലൂയ. നാം അറിയാതെ ഈ ലോകം അവസാനിക്കുകയില്ല, ദൈവം പറയാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വലിയ വലിയ പ്രതിഫലത്തിന് വേണ്ടിയിട്ടാകുന്നു. നമ്മിലുള്ള വെളിച്ചം ഇരുളാകാതെ വേണം നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ടാകുന്നു. ഇവിടെ വായിക്കുന്നത്, അപ്പോൾ അവസാനം വരും. ഒരു അവസാനമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഹല്ലേലൂയ. ഒരു പ്രതിഫലം നമുക്കുണ്ട്, ഒരനുഗ്രഹം നമുക്കുണ്ട്, ഒരനുഗ്രഹത്തിന്റെ രാജ്യം നമുക്കുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു നാളും ഭംഗം വരികയില്ല. 13 വരെ വായിച്ചോ. 14 വരെ വായിച്ചു. ഇനി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത്, അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. ഹല്ലേലൂയ. യോഹന്നാൻ കണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം മക്കളെ ആകുന്നു. യോഹന്നാൻ കണ്ടത് ദൈവത്തിന് വേണ്ടി ജീവനെ കൊടുത്തവരുടെ ആത്മാക്കളെ ആകുന്നു. യോഹന്നാൻ കണ്ടത് ദൈവത്തെ ആരാധിക്കുന്നവരുടെ ആത്മാക്കളെയാകുന്നു യോഹന്നാൻ അവിടെ കണ്ടത്. എന്നാൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും. അതല്ല, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധനും സത്യവാനുമായ നാഥ ഈ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ കണ്ടപ്പോൾ യോഹന്നാൻ ദൈവത്തോട് പറയുന്നത്, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളി. ഉറക്കെ നിലവിളിക്കുന്നതായുള്ള ആത്മാക്കളെ അവിടെ കാണുന്നു. വിശുദ്ധനും സത്യവാനുമായ നാഥ, നാം ആരാധിക്കുന്ന ദൈവം ആരാകുന്നു? അവൻ വിശുദ്ധനും അവൻ സത്യവാനുമായ ദൈവമാകുന്നു. ഈ ആത്മാക്കൾ ദൈവത്തോട് ചോദിക്കുന്നത്, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഹല്ലേലൂയ. അവർ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞങ്ങളെ ഈ പ്രകാരം ചെയ്തവരെ നീ എത്രത്തോളം സഹിക്കും? അവരുടെ മേൽ എപ്പോഴാണ് നീ ന്യായവിധി അയക്കുന്നത് എന്ന് ഉറക്കെ നിലവിളിക്കുന്നതായുള്ള ചില ആത്മാക്കളെ യോഹന്നാൻ അവിടെ കാണുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഹല്ലേലൂയ. അവർക്കുള്ള ന്യായവിധി അടുത്തിരിക്കുകയാണ്. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഈ യാഗപീഠത്തിൻ കീഴിൽ ഇരിക്കുന്നതായുള്ളവരെ ന്യായവിധി നടത്തുവാൻ സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വായിക്കുന്നത്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം ഞാൻ കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആശ്രയിക്കാതെ നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആത്മാക്കളെയും ഞാൻ അവിടെ കണ്ടു. ഹല്ലേലൂയ. നാം എത്തപ്പെടുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാകുന്നു. നാം